ഇന്ന് ലോക സുരക്ഷാ ദിനം കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കിടയിൽ പട്ടിണി വർദ്ധിക്കുമ്പോഴും കേരളം അതിൽ നിന്നൊക്കെ വിഭിന്നമായ സംസ്ഥാനമാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ മുതൽ കേരളത്തിൽ വിതരണം ചെയ്തത് എട്ട് കോടി നാൽപ്പത് ലക്ഷം ഭക്ഷ്യ കിറ്റുകളാണ് ഊണിന് കുറഞ്ഞു നിദ്ര നിശയിങ്കൽ പോലുമില്ലാതായ അവസ്ഥയെന്ന് പാടിയത് മലയാളത്തിൻ്റെ പ്രിയ കവി ഉണ്ണായി വാര്യരാണ് ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ഒരാൾ പോലും നമ്മളുടെ നാട്ടിലില്ലെന്ന് ഉറപ്പാക്കാൻ ഒരു സർക്കാരിന് കഴിയുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഭരണകൂട വ്യവസ്ഥയും ഇന്ന് ഈ ലോകത്തില്ലെന്ന് കരുതുക ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ ആഗോള പട്ടിണി സൂചികയിൽ ബംഗ്ലാദേശിനും പാകിസ്ഥാനും പിന്നിലായി തൊണ്ണൂറ്റിനാലാം സ്ഥാനമാണ് ഇന്ത്യയ്ക്ക് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളേക്കാൾ മുന്നിലുണ്ടെന്ന് സ്വയം മേനിനടിക്കാമെന്നു മാത്രം ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് രണ്ടായിരത്തി അനുസരിച്ച് ലോകത്ത് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ളവർ ഇന്ത്യയിലാണുള്ളത് ആ രാജ്യത്താണ് കേരളമെന്ന ഒറ്റ തുരുത്ത് വ്യത്യസ്തതയോടെ തലയുയർത്തി നിൽക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ കേരളത്തിൽ വിതരണം ചെയ്തത് എട്ട് കോടി നാൽപ്പത് ലക്ഷം ഭക്ഷ്യ കിറ്റുകളാണ് അതിനായി ചിലവഴിച്ചതാവട്ടെ രണ്ടായിരത്തി നാന്നൂറ് കോടിയിലേറെ രൂപയും അന്നവസ്ത്രാതി മുട്ടാതെ കഴിഞ്ഞുകൂടാൻ കഴിയുന്ന കേരളം തൊഴിലും വരുമാനവും നഷ്ടപ്പെട്ട പതിനായിരങ്ങളെയാണ് കോവിഡ് എന്ന മഹാവ്യാധി വെച്ചത് കേരളവും അതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല പക്ഷേ എന്നിട്ടും മലയാളികളുടെ അടുപ്പ് പുകയുന്നുണ്ടെങ്കിൽ നന്ദിയോടെ സ്മരിക്കേണ്ടത് ഈ നാട്ടിലെ സർക്കാരിനെയാണെന്ന് എത്ര കടുത്ത വിമർശകരും സാക്ഷ്യപ്പെടുത്തും വെൽഫെയർ സ്റ്റേറ്റ് എന്ന ഈ വലിയ ഗോവർദ്ധനത്തിന് കീഴിൽ ആനയും കുരങ്ങനും പോലും പട്ടിണി കിടക്കുന്നില്ല എന്നത് ചെറിയ കാര്യമല്ല എന്നീ ദുരിതകാലം തീരുമെന്നറിയാതെ വീട്ടിനുള്ളിലെ നെരിപ്പോടിലിരുന്ന് നീറിപ്പുകയുന്ന മനുഷ്യൻ പോലും നാളത്തെ ഭക്ഷണത്തെപ്പറ്റി പെടുന്നില്ല എന്ന് തന്നെയാണ് ഈ നാടിൻ്റെ ഐശ്വര്യവും കരുതലും സുരക്ഷാ ലോകഭക്ഷ്യസുരക്ഷാദിനം കടന്നുപോകുമ്പോൾ കേരളത്തിൽ ആരും വിശന്നിരിക്കുന്നില്ല എന്ന് ഇനി നമുക്ക് തലയുയർത്തി തന്നെ പറയാം എസ് ജീവൻകുമാർ തിരുവനന്തപുരം